ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഹാഫ് കെ ജി വരുന്ന ചോക്ലേറ്റ് സ്പഞ്ചിൻ്റെ റെസിപ്പി ആയിട്ടാണ് എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണാം പെർഫെക്റ്റ് ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഹൈറ്റ് വന്നിട്ടുള്ള കേക്ക് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഞാനിവിടെ അരക്കപ്പ് മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട് അരിപ്പയിൽ ഇട്ടിട്ട് അരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അരക്കപ്പ് മൈദയിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കൂടെ കൂട്ടിയിട്ടാണ് കേട്ടോ ഒരു കപ്പ് അരക്കപ്പ് മൈദ എടുത്തിട്ടുള്ളത് ഇനി ഒരു ടേബിൾ സ്പൂൺ കോക്കോ പൗഡറും കാൽ ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് നല്ലതുപോലെ മൂന്ന് തവണ നമുക്കൊന്ന് അരിച്ചെടുക്കാം അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാം നമ്മളെടുക്കുന്ന അരിപ്പയിൽ അതുപോലെ തന്നെ നമ്മളെടുക്കുന്ന കയ്യിൽ സ്പൂണ് പാത്രം ഇതിലൊന്നും ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ അംശം ഉണ്ടാകാൻ പാടില്ല മൂന്ന് തവണ നല്ലതുപോലെ അടിച്ചെടുക്കും വേണം വെള്ളത്തിൻ്റെ അംശം ഉണ്ടായാൽ നമുക്ക് ആയിട്ട് കേക്ക് ബേക്കായി കിട്ടില്ല ഇനി നമുക്കിത് മാറ്റി വെക്കാം ഇനി ഞാനിവിടെ രണ്ട് മുട്ടയുടെ മഞ്ഞയും വെള്ളയും സെപ്പറേറ്റ് ആയിട്ട് മാറ്റി മാറ്റിയെടുത്തിട്ടുണ്ട് മുട്ടയുടെ വെള്ളയിലേക്ക് നമുക്ക് കാൽ ടീസ്പൂണ് വാനില ലൻസ് ചേർത്ത് നല്ലതുപോലൊന്ന് ബീറ്റ് ചെയ്യാം പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ മുട്ട ബീറ്റ് ചെയ്യാൻ എടുക്കുന്ന പാത്രത്തിലും അതുപോലെ തന്നെ ബീറ്ററിൻ്റെ ബ്ലേഡിലൊന്നും ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ അംശം ഉണ്ടാകാൻ പാടില്ല പിന്നെ മുട്ട ഒരിക്കലും നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് നേരിട്ട് നമ്മൾ ഒരിക്കലും മുട്ട ഉപയോഗിക്കരുത് അങ്ങനെ ആകുമ്പോൾ നമ്മുടെ കേക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല ഫ്രിഡ്ജിൽ വെച്ച മുട്ടയാണ് നമ്മൾ ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് മുട്ടയുടെ തണുപ്പൊക്കെ ഫുള്ളായിട്ട് മാറിയതിന് ശേഷം മാത്രമേ നമ്മൾ കേക്കിലേക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ അതുപോലെ മുട്ട ഇതുപോലെ തന്നെ മുട്ടയുടെ വെള്ളം നല്ലപോലെ പതഞ്ഞ് വെള്ളനിറത്തിലായി വരും അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അതിനുശേഷം മുട്ടയുടെ മഞ്ഞ കൂടെ ചേർത്ത് നല്ലതുപോലെ ബീറ്റ് ചെയ്യണം മുട്ട എത്രത്തോളം ബീറ്റ് ചെയ്യാൻ പറ്റും അത്രത്തോളം ബീറ്റ് ചെയ്യാം അപ്പം നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് കിട്ടും ഇനി അരക്കപ്പ് പൊടിച്ച് വച്ചിട്ടുള്ള പഞ്ചസാരയാണ് ഇത് കുറേശ്ശെ ചേർത്ത് നല്ലതുപോലെ ബീറ്റ് ചെയ്യാം ഒരുമിച്ചിട്ട് ചേർത്തിട്ട് ബീറ്റ് ചെയ്യരുത് അങ്ങനെ ആകുമ്പോൾ പഞ്ചസാര അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കട്ട് പിടിച്ച് പോകാൻ ചാൻസ് ഉണ്ട് നമ്മൾ മുട്ട വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നല്ലതുപോലെ ബീറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് കിട്ടുകയുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ മുട്ട ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്ത് നമ്മൾ നിർത്തിയാൽ നമ്മുടെ കേക്ക് നല്ല ഹാർഡായിപ്പോവും അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി പഞ്ചസാരയിട്ട് നല്ലതുപോലെ ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു ടേബിൾ സ്പൂണ് സൺഫ്ലവറിൻ്റെ ഓയിലാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് സൺഫ്ലവറിൻ്റെ ഓയിൽ ചേർത്ത് കൊടുത്ത ശേഷം ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്താൽ മാത്രം മതി മിക്സ് ചെയ്തെടുത്താലും മതി ഓയിൽ ഒഴിച്ച് കൊടുത്ത ശേഷം പിന്നെ ഒരുപാട് തവണ ബീറ്റ് ചെയ്താൽ നമ്മളെ ബാറ്ററി താഴ്ന്നു പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതും പ്രത്യേകം ശ്രദ്ധിക്കണം ഇതെല്ലാം ശ്രദ്ധിച്ചാൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ നല്ല കേക്ക് ഹൈറ്റിൽ കേക്ക് കിട്ടും ഇനി നമുക്ക് ഫ്ലോറ് കുറേശ്ശെ ചേർത്തിട്ട് ഒരു വശത്ത് നിന്ന് ഒരു വശത്തേക്ക് മാത്രം ഫോൾഡ് ചെയ്തെടുക്കുക എല്ലാം ഒരുമിച്ച് ചേർത്ത് ഫോൾഡ് ചെയ്യാൻ ശ്രമിക്കരുത് അങ്ങനെ ആകുമ്പോഴും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കട്ട് പിടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മുടെ ബാറ്ററി ഇവിടെ റെഡിയായി ഇനി അവസാനമായിട്ട് നമുക്ക് കാൽ ടീസ്പൂണിലും കുറച്ച് ബേക്കിംഗ് സോഡയിലേക്ക് കാൽ ടീസ്പൂണിലും കുറച്ച് തന്നെ വിനീഗറാണ് ചേർത്ത് കൊടുക്കുന്നത് അതുകൂടെ ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് നല്ലതുപോലെ പതിഞ്ഞു വരും ഇത് നമുക്ക് ഈ ബാറ്ററിലേക്ക് ഒഴിച്ച് കൊടുക്കാം നമ്മളിങ്ങനെ ചെയ്യുന്നത് കൊണ്ട് തന്നെ മുട്ടയുടെ ഒട്ടും തന്നെ ഉണ്ടാവില്ല നല്ല സോഫ്റ്റ് ആയിരിക്കും കേക്ക് നല്ല ഹൈറ്റിലും കിട്ടും ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് അവസാനമായിട്ട് ഇങ്ങനെ ചെയ്യുന്നത് ഇനി ഈ ഒരു സമയത്ത് നമ്മുടെ നമ്മൾ ഏതിലാണ് ബേക്ക് ചെയ്യാൻ വേണ്ടി റെഡിയാക്കി വെക്കുന്നത് വെച്ചാൽ ആ പാത്രം ഇതിന് മുമ്പ് തന്നെ റെഡിയാക്കി വെക്കണം ആദ്യം ഞാൻ അത് ചെയ്യണമെന്ന് പറയാൻ വിട്ടുപോയതാണ് പോയതാണ് അപ്പോൾ ഞാനിവിടെ കുക്കറിൽ ഒരല്പം ഓയില് തടുവിയതിന് ശേഷമാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് ഇത് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം ഞാൻ സാധാ പഴയൊരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിന് മുകളിലായിട്ട് കുക്കറൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് അരമണിക്കൂർ കൊണ്ട് എനിക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ കേക്ക് ബേക്കായി കിട്ടിയിട്ടുണ്ട് ഇനി ഞാൻ കാണിച്ചാൽ അത് മൂന്ന് ലെയർ ആക്കിയിട്ട് നമുക്ക് മുറിച്ചെടുക്കാൻ വേണ്ടി പറ്റും ഏഴ് ഇഞ്ച് വരുന്ന കുക്കറാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ അരക്കിലൂടെ നമുക്ക് ഏ ഇഞ്ചിൻ്റെ ടിന്നിൽ നല്ലതുപോലെ ഹൈറ്റിൽ മൂന്ന് ലെയർ ആക്കിയിട്ട് മുറിച്ചെടുക്കാൻ പറ്റുന്ന രൂപത്തിൽ തന്നെ നമുക്ക് ശരിക്കും ആയിട്ട് കിട്ടും ഇതുപോലെ തന്നെ നിങ്ങൾ ചെയ്തെടുത്താൽ മാത്രം മതി അപ്പം നമ്മൾ കേക്ക് മുറിച്ചെടുക്കുന്ന സമയത്ത് സൈഡ് ആദ്യം ഇതുപോലെ നമ്മൾ മുറിക്കുന്ന കത്തി വെച്ചിട്ട് സൈഡ് മാത്രം എല്ലാ സൈഡും ആദ്യം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ മുറിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ വളരെ എളുപ്പത്തിൽ തന്നെ ലെയർ ആക്കി എടുക്കാൻ വേണ്ടി പറ്റും എല്ലാ സൈഡും ആദ്യം കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ നടുവിലൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കത്തി ഒന്ന് കൊണ്ടുപോയാൽ മാത്രം മതി നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് എളുപ്പത്തിൽ തന്നെ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ നമ്മൾ പെർഫെക്റ്റ് ആയിട്ടുള്ള ചോക്ലേറ്റ് സ്പഞ്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതൊക്കെ കമൻറ്റിലൂടെ അറിയിച്ചാൽ മതി അപ്പോൾ ഇതുപോലുള്ള നല്ല അടിപൊളി വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരേക്കും എല്ലാവർക്കും ബായ്